എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും പി എസ് സി നോളജ് മന്ത്രയിലേക്ക് സ്വാഗതം. കേരള ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കേരളത്തിന്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ. കേരളത്തിന്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ. ഇന്ത്യൻ യൂണിയന്റെ ആകെ വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് കേരളം? 1.18%. ഇന്ത്യൻ യൂണിയന്റെ ആകെ വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് കേരളം? 1.18%. കേരളത്തിന്റെ തെക്ക് വടക്ക് ദൂരം 560 കിലോമീറ്റർ. കേരളത്തിന്റെ തെക്ക് വടക്ക് ദൂരം 560 കിലോമീറ്റർ. കേരളത്തിന്റെ കടൽത്തീരത്തിന്റെ നീളം 580 കിലോമീറ്റർ. ഇത് പരസ്പരം മാറിപ്പോകരുത്. കേരളത്തിന്റെ കടൽത്തീരത്തിന്റെ നീളം 580 കിലോമീറ്റർ. ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തിനെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു: മലനാട്, ഇടനാട്, തീരപ്രദേശം. ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തിനെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു: മലനാട്, ഇടനാട്, തീരപ്രദേശം. കേരളത്തിന്റെ ഏത് ഭാഗത്താണ് മലനാട് സ്ഥിതി ചെയ്യുന്നത്? കിഴക്ക്. കേരളത്തിന്റെ ഏത് ഭാഗത്താണ് മലനാട് സ്ഥിതി ചെയ്യുന്നത്? കിഴക്ക് ഭാഗത്തായാണ് മലനാട് സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമഘട്ടത്തിന്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മലനിര അഗസ്ത്യാർകൂടം. പശ്ചിമഘട്ടത്തിന്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മലനിര അഗസ്ത്യാർകൂടം. പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ആനമുടി. 2,695 മീറ്ററാണ് ഉയരം. പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ആനമുടി. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയും ആനമുടി തന്നെയാണ്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയും ആനമുടി. ആനമുടി സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഇരവികുളം. ആനമുടി സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഇരവികുളം. ആനമുടി സ്ഥിതി ചെയ്യുന്നത് മൂന്നാർ ദേവികുളം താലൂക്കിലാണ്, ഇടുക്കിയിൽ. ആനമുടി സ്ഥിതി ചെയ്യുന്നത് മൂന്നാർ. കേരളത്തിന്റെ ആകെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് കേരളത്തിലെ മലനാടുകളിൽ ഉൾപ്പെടുന്നത്? 48%. കേരളത്തിന്റെ ആകെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് കേരളത്തിലെ മലനാടുകളിൽ ഉൾപ്പെടുന്നത്? 48%. പശ്ചിമഘട്ടത്തെ ലോക പൈതൃക കേന്ദ്രമായി യുനെസ്കോ തിരഞ്ഞെടുത്ത വർഷം 2012. കേരളത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി മീശപ്പുലിമല ഇടുക്കിയിലാണ്. 2,640 മീറ്ററാണ് ഉയരം. കേരളത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി മീശപ്പുലിമല ഇടുക്കി. 2,640 മീറ്ററാണ് ഉയരം. തെക്കേ ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയും മീശപ്പുലിമല തന്നെയാണ്. തെക്കേ ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ പർവ്വതവും മീശപ്പുലിമല തന്നെയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി വയനാട് പീഠഭൂമി. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി വയനാട് പീഠഭൂമി. അടുത്തതായി ഇടനാട് എന്ന വിഭാഗത്തിൽ നിന്നുള്ള ചില വിവരങ്ങൾ. കേരളത്തിന്റെ ആകെ വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് കേരളത്തിലെ ഇടനാട്? 42%. കേരളത്തിന്റെ ആകെ വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഇടനാട്? 42%. വടക്കൻ കേരളത്തിലെ ഇടനാടുകളിൽ പ്രധാനമായി കാണപ്പെടുന്നത് ലാറ്ററൈറ്റ് കുന്നുകൾ അഥവാ ചെങ്കൽ കുന്നുകൾ. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ജിയോളജിക്കൽ സ്മാരകമായി പ്രഖ്യാപിച്ച ലാറ്ററൈറ്റ് കുന്ന്, അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് കുന്ന്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ജിയോളജിക്കൽ സ്മാരകമായി പ്രഖ്യാപിച്ച ലാറ്ററൈറ്റ് കുന്ന്, അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് കുന്ന്. അടുത്തതായി തീരപ്രദേശം. കേരളത്തിന്റെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് തീരപ്രദേശം? 10%. കേരളത്തിന്റെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് തീരപ്രദേശം? 10%.
കേരളത്തിന്റെ സമുദ്ര തീരദൈർഘ്യം 580 കിലോമീറ്റർ. ഇത് നമ്മൾ ഒരിക്കൽ ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞതാണ്. കേരളത്തിന്റെ സമുദ്ര തീരദൈർഘ്യം 580 കിലോമീറ്റർ. തീരസമതലം ഏറ്റവും കൂടുതൽ വീതിയിൽ കാണപ്പെടുന്നത് കേരളത്തിന്റെ മധ്യഭാഗത്താണ്. കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും താഴ്ന്ന പ്രദേശം, സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും താഴ്ന്ന പ്രദേശം കുട്ടനാടാണ്. ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം, സമുദ്രനിരപ്പിൽ നിന്നും താഴ്ന്ന പ്രദേശം കുട്ടനാട്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് മുഴുപ്പിലങ്ങാടി, കണ്ണൂർ ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ചായ മുഴുപ്പിലങ്ങാടി. പ്രമുഖ മത്സ്യബന്ധന കേന്ദ്രമായ നീണ്ടകര സ്ഥിതി ചെയ്യുന്ന ജില്ല, കൊല്ലം ജില്ലയിലാണ് നീണ്ടകര. ചാകരയ്ക്ക് പ്രസിദ്ധമായ പുറക്കാട് കടപ്പുറം സ്ഥിതി ചെയ്യുന്ന ജില്ല ആലപ്പുഴയാണ്. ചാകരയ്ക്ക് പ്രസിദ്ധമായ പുറക്കാട് കടപ്പുറം സ്ഥിതി ചെയ്യുന്ന ജില്ല ആലപ്പുഴയാണ്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല, കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ളത്. എന്നാൽ ഏറ്റവും കുറവ് കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല കൊല്ലം ജില്ലയാണ്. ഏറ്റവും കുറവ് കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല കൊല്ലം ജില്ല. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക്, ഇതും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് ചേർത്തലയാണ് ഉത്തരം. കേരളത്തിൽ കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ തൃശൂരാണ്. കേരളത്തിൽ കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ. അടുത്തതായി കോൾനിലങ്ങൾ എന്ന വിഭാഗത്തിൽ നിന്നുള്ള ചില പ്രധാന വിവരങ്ങൾ. റാംസാർ പട്ടികയിൽ ഉൾപ്പെട്ട തൃശൂർ ജില്ലയിലും മലപ്പുറം ജില്ലയിലും വ്യാപിച്ചു കിടക്കുന്ന പക്ഷികളുടെ ഒരു ആവാസ കേന്ദ്രമാണ് കോൾനിലങ്ങൾ. സമുദ്രനിരപ്പിൽ നിന്നും താഴെ സ്ഥിതി ചെയ്യുന്ന വയൽ പ്രദേശമാണിത്. കേരളത്തിൽ കോൾനിലങ്ങൾ കാണപ്പെടുന്ന ജില്ലകൾ ആലപ്പുഴ, തൃശൂർ, മലപ്പുറം, എറണാകുളം. ഇത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കേരളത്തിൽ കോൾനിലങ്ങൾ കാണപ്പെടുന്ന ജില്ലകൾ ആലപ്പുഴ, തൃശൂർ, മലപ്പുറം, എറണാകുളം. തൃശൂർ മലപ്പുറം ജില്ലയിലെ കോൾപ്പാടങ്ങളിൽ പൊക്കാളി കൃഷി വ്യാപകമാണ്. ഒരാളോളം പൊക്കത്തിൽ വളരുന്ന ലവണപ്രതിരോധ ശേഷിയുള്ളതും വെള്ളപ്പൊക്കവും വെള്ളക്കെട്ടും അതിജീവിക്കാൻ ശേഷിയുള്ളതുമായ ഒരിനം നെല്ലാണ് പൊക്കാളി. ഇത് തൃശൂരിലെയും മലപ്പുറം ജില്ലയിലെയും കോൾപ്പാടങ്ങളിൽ കൃഷി ചെയ്യുന്നു. ഇനി കേരളത്തിലെ പ്രധാനപ്പെട്ട ചുരങ്ങൾ ഏതെല്ലാമെന്ന് നോക്കാം. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട്. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ ചുരവും പാലക്കാട് ചുരമാണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ ചുരവും പാലക്കാട് ചുരം. കേരളത്തിലെ ഏറ്റവും വലിയ ചുരവും പാലക്കാട് ചുരമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ പാത NH 66. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ പാത NH 66. പാലക്കാട് ചുരത്തിന്റെ വീതി 30 to 40 kilometers. പാലക്കാട് ചുരത്തിന്റെ വീതി 30 to 40 kilometers വരെ. നീലഗിരി കുന്നുകൾക്കും ആനമലയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ചുരം പാലക്കാട് ചുരം. നീലഗിരി കുന്നുകൾക്കും ആനമലയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ചുരം പാലക്കാട് ചുരം. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഭാരതപ്പുഴയാണ്. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി. കേരളത്തിൽ നിന്ന് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെ തമിഴ്നാട്ടിലേക്കും തമിഴ്നാട്ടിൽ നിന്നുള്ള ഉഷ്ണക്കാറ്റിനെ കേരളത്തിലേക്കും കടത്തിവിടുന്നത് പാലക്കാട് ചുരമാണ്. കേരളത്തിൽ നിന്ന്
തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെ തമിഴ്നാട്ടിലേക്കും തമിഴ്നാട്ടിൽ നിന്നുള്ള ഉഷ്ണക്കാറ്റിനെ കേരളത്തിലേക്കും കടത്തിവിടുന്നത് പാലക്കാട് ചുരം ആണ്. കേരളത്തിലെ പ്രധാന ചുരങ്ങൾ ഏതെല്ലാമെന്ന് നോക്കാം. ആര്യങ്കാവ് ചുരം, ചെങ്കോട്ട ചുരം, കമ്പമേട്, ഉടുമ്പൻചോല, തേവാരം, താമരശ്ശേരി ചുരം. ആര്യങ്കാവ് ചുരം, ചെങ്കോട്ട ചുരം, കമ്പമേട്, ഉടുമ്പൻചോല, തേവാരം, താമരശ്ശേരി ചുരം. ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത NH 744. ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത NH 744. ബോഡിനായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത NH 85. ബോഡിനായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത NH 85. അടുത്തതായി കേരളത്തിലെ ചുരങ്ങളും അവ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളും ഏതെല്ലാമെന്ന് നോക്കാം. പാലക്കാട് ചുരം ബന്ധിപ്പിക്കുന്നത് പാലക്കാടിനെയും കോയമ്പത്തൂരിനെയുമാണ്. താമരശ്ശേരി ചുരം ബന്ധിപ്പിക്കുന്നത് കോഴിക്കോടിനെ മൈസൂരുമായാണ്. കോഴിക്കോട്, മൈസൂർ. ആര്യങ്കാവ് ചുരം പുനലൂർ, ചെങ്കോട്ട. പുനലൂരിനെ ചെങ്കോട്ടയുമായി ബന്ധിപ്പിക്കുന്നു ആര്യങ്കാവ് ചുരം. പുനലൂർ, ചെങ്കോട്ട. പെരിയഘട്ട് ചുരം മാനന്തവാടിയെ മൈസൂരിനെയും ബന്ധിപ്പിക്കുന്നു. പേരമ്പാടി ചുരം അടുത്ത പ്രധാനപ്പെട്ട ഒരു ചുരമാണ് പേരമ്പാടി ചുരം. കേരളത്തെ കർണാടകയിലെ കൂർഗുമായി ബന്ധിപ്പിക്കുന്നു. പേരമ്പാടി ചുരം ബന്ധിപ്പിക്കുന്നത് കേരളത്തെയും കർണാടകത്തിലെ കൂർഗിനെയുമാണ്. പാൽ ചുരം വയനാടിനെ കണ്ണൂരുമായി ബന്ധിപ്പിക്കുന്നു. വയനാട്, കണ്ണൂർ. അടുത്ത പ്രധാനപ്പെട്ട ഒരു ചുരമാണ് ബോഡിനായ്ക്കന്നൂർ. കൊച്ചിയെയും തേനിയെയും ബന്ധിപ്പിക്കുന്നു. ബോഡിനായ്ക്കന്നൂർ ചുരം ബന്ധിപ്പിക്കുന്നത് കൊച്ചിയെയും തേനിയെയുമാണ്. ഇതിനനുസരിച്ച് കേരളത്തെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു എന്ന് നമുക്കറിയാം. മലനാട്, ഇടനാട്, പിന്നെ തീരപ്രദേശം. ഇവയിൽ ഓരോ പ്രദേശങ്ങളിലും പ്രധാനമായും കൃഷി ചെയ്യുന്ന കാർഷിക വിളകൾ ഏതെല്ലാമെന്ന് പരിശോധിക്കാം. കേരളത്തിൻ്റെ മലനാട് പ്രദേശത്ത് കൃഷി ചെയ്യുന്ന കാർഷിക വിളകൾ തേയില, കാപ്പി, ഏലക്ക. തേയിലയും കാപ്പിയും ഏലക്കയും മലനാട് പ്രദേശത്താണ് കൃഷി ചെയ്തു വരുന്നത്. കേരളത്തിൻ്റെ ഇടനാട് മേഖലയിൽ കൃഷി ചെയ്യുന്ന പ്രധാന കാർഷിക വിളകൾ നെല്ല്, വാഴ, മരിച്ചീനി, കുരുമുളക്, അടയ്ക്ക. തീരപ്രദേശത്തെ പ്രധാന കാർഷിക വിളകൾ നെല്ലും തെങ്ങുമാണ്. പ്രധാനമായും നെല്ലും തെങ്ങുമാണ് തീരപ്രദേശത്ത് കൃഷി ചെയ്തു വരുന്നത്. ഇനി വരുന്ന വീഡിയോയിൽ നമുക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട നദികളെയും തടാകങ്ങളെയും കുറിച്ച് ചർച്ച ചെയ്യാം. അത് കുറച്ച് അധികം വിവരങ്ങൾ ഉള്ളതിനാൽ പ്രത്യേകം പ്രത്യേകം വിഭാഗങ്ങളിലായിട്ട് അല്ലെങ്കിൽ വീഡിയോകളായിട്ടായിരിക്കും നമ്മൾ ചർച്ച ചെയ്യുന്നത്. എല്ലാവരും, വീഡിയോ കാണുന്ന എല്ലാവരും കൂടുതൽ അറിവുകൾ, അതായത് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നതിന് പുറമേയുള്ള അറിവുകൾ കമൻ്റായി രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം കൂടുതൽ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.